ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുവാൻ വേണ്ടി എല്ലാ കമാൻഡ്സിനും തന്നെ വളരെയധികം ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വർക്കുകൾ അനായാസേന ചെയ്യുവാൻ വേണ്ടി ടൂൾ ബോക്സിലെ എല്ലാ ടൂൾസിനും തന്നെ ഇവിടെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ടൂൾസിൻ്റെ ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുവാൻ വേണ്ടി ഒരു ടൂളിൽ പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം ആ ടൂളിൻ്റെ പേരും അതുപോലെ തന്നെ അതിൻ്റെ അവസാനം ഓരോ അക്ഷരവും സൂചിപ്പിക്കുന്നുണ്ട്. ഈ GYB എന്ന് പറയുന്ന ഈ അക്ഷരമാണ് ഈ ഓരോ ടൂൾസിൻ്റെയും ഷോർട്ട് കട്ട്. അത് നമുക്ക് കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം മാർക്ക് ടൂളിൻ്റെ M ഷോർട്ട് കട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് ടൂളാണ് ലഭിക്കുക. അതുപോലെ തന്നെ മൂവ് ടൂളിൻ്റെ V ഷോർട്ട് കട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ കീബോർഡിൽ V എന്ന് പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ മൗസ് കൊണ്ട് സെലക്ട് ചെയ്യാതെ കൊണ്ട് തന്നെ ഇവിടെ മൂവ് ടൂൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു കാര്യം, മാർക്ക് ടൂൾ M എന്ന ഷോർട്ട് കട്ട് കീബോർഡിൽ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തു, വീണ്ടും M പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നമുക്ക് ഇവിടെ എലിപ്റ്റിക്കൽ മാർക്ക് ടൂളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, എന്നാൽ റെക്റ്റാങ്കിൾ മാർക്ക് ടൂളാണ് നമുക്കിവിടെ ആവശ്യം. അങ്ങനെ റെക്റ്റാങ്കിൾ മാർക്ക് ടൂളിനെ വീണ്ടും സെലക്ട് ചെയ്യാൻ വേണ്ടി ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് M പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത സബായിട്ടുള്ള ടൂളാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. വീണ്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് M പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സബായിട്ടുള്ള ടൂൾസ് മാറി വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഗ്രേഡിയൻ്റ് ടൂൾ സെലക്ട് ചെയ്യാൻ വേണ്ടി G പ്രസ് ചെയ്താൽ മതിയാവും. വീണ്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് G പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ ബക്കറ്റ് ടൂളാണ് ഇവിടെ ലഭിക്കുന്നത്. എന്നാൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ വേണ്ടി ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഷോർട്ട് കട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സബായിട്ടുള്ള ടൂൾസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ട് ആയതിനാൽ നമുക്ക് എഡിറ്റ് എന്ന മെനുവിൽ നിന്നും പ്രഫറൻസ് ജനറൽ എന്ന മെനു സെലക്ട് ചെയ്ത് അതിലെ ഓപ്ഷൻസിൽ, ഇപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ആക്റ്റീവ് ആയിട്ടുണ്ട്, ഇവിടെ ആക്റ്റീവായ യൂസ് ഷിഫ്റ്റ് കീ ഫോർ ടൂൾ സ്വിച്ച് എന്ന ഓപ്ഷനെ നമുക്ക് ഹൈഡ് ചെയ്യാം. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ G പ്രസ് ചെയ്യുകയാണ്. വീണ്ടും G പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഷിഫ്റ്റ് കീ ഉപയോഗിക്കാതെ കൊണ്ട് തന്നെ അതിൻ്റെ സബ് കമാൻഡ്സിനെ അല്ലെങ്കിൽ സബ് ടൂൾസിനെ സെലക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ ഷോർട്ട് കട്ട് കീബോർഡിൽ ഉപയോഗിച്ചുകൊണ്ട് ടൂൾസിനെ ഓരോന്നും സെലക്ട് ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വർക്കുകൾ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ലെയർ 1 ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പുതിയ ഒബ്ജക്റ്റ് മാത്രമാണ് ഈ ക്യാൻവാസിലുള്ളത്. ഈ പിക്ചറിനെ അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിനെ വലുതാക്കുവാനോ അല്ലെങ്കിൽ ചെറുതാക്കുവാനോ മുൻപുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഡിറ്റ് എന്ന മെനുവിൽ നിന്നും ഫ്രീ ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വലുതാക്കുവാനും അതുപോലെ തന്നെ ചെറുതാക്കുവാനും റൊട്ടേറ്റ് ചെയ്യുവാനും സാധിക്കും എന്ന് നമുക്കറിയാം. എന്നാൽ അതിൻ്റെ താഴെയായിട്ട് ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്കെയിൽ എന്ന് കമാൻഡിൽ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ സ്കെയിൽ ചെയ്യുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, എന്നാൽ നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫോം റൊട്ടേറ്റ് എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ സ്കെയില് ചെയ്യുവാൻ ഒരിക്കലും സാധിക്കത്തില്ല, റൊട്ടേറ്റ് ചെയ്യുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും റൊട്ടേറ്റ് ചെയ്തതിൻ്റെ ആംഗിളാണ് ഇവിടെ കാണുന്നത്. ഈ ആംഗിള് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ 90 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് 90 അപ്ലൈ ആകുന്നത് നമുക്ക് മനസ്സിലാവും. അതേ രീതിയിൽ നമുക്കിവിടെ ഇതിൻ്റെ വാല്യൂവിനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാനുവലായി ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഈ അവസ്ഥയിൽ ഇവിടെ
ഒരു പോയിന്റിനെ കാണുവാൻ സാധിക്കും. ഈ പോയിന്റിനെ ബേസ് ചെയ്താണ് ഈ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റിനെ ഈ രീതിയിലേക്ക് മൂവ് ചെയ്ത് മാറ്റി വെച്ചാൽ അതിനെ ബേസ് ചെയ്തായിരിക്കും പിന്നെ ആ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യം അനുസരിച്ച് ഈ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ പോയിന്റിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ടൈമിൽ, റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ എൻലാർജ് ചെയ്യുന്ന ടൈമിൽ നമുക്കിതിനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റിവെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫോം എന്ന ഓപ്ഷനിൽ സ്ക്യൂ എന്ന ഓപ്ഷൻ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇതിനെ സ്ക്യൂ ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷനായ ഡിസ്റ്റോർട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും ഈ രീതിയിൽ സ്ക്യൂ ചെയ്യാവുന്നതാണ്. രണ്ട് സൈഡും സ്ക്യൂ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ പെർസ്പെക്റ്റീവ് എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കോർണറിനെ തമ്മിൽ നമുക്ക് സ്ക്യൂ ചെയ്യാവുന്നതാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്യൂ ചെയ്ത ആ രീതിയിൽ ആ ഒബ്ജക്റ്റ് അപ്ലൈ ആവുന്നതാണ്. അതുപോലെ ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ്റെ നമ്മൾ മാനുവലായി റൊട്ടേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂവിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഈ രീതിയിൽ ഓപ്ഷൻ അപ്ലൈ ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഫ്ലിപ്പ് ഹോറിസോണ്ടൽ എന്ന കമാൻഡ് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ആ പിക്ചർ ഹോറിസോണ്ടലായിട്ട് ഫ്ലിപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ തിരിഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ വെർട്ടിക്കലായി തിരിക്കുവാൻ വേണ്ടി ഫ്ലിപ്പ് വെർട്ടിക്കൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അതിനെ തല കുത്തനെ അല്ലെങ്കിൽ വെർട്ടിക്കലായ രീതിയിൽ തിരിച്ച് വയ്ക്കാവുന്നതാണ്. ഇവിടെ ഓപ്പൺ ആയിരിക്കുന്ന ഈ ഇമേജിനെ നമുക്കറിയാം, ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ബ്രഷ് സൈസ് അല്ലെങ്കിൽ ബ്രഷിൻ്റെ സ്റ്റൈലുകൾ നമുക്ക് പല രീതിയിലുള്ള സൈസുകൾ ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലേക്ക് ഈ പിക്ചറിൻ്റെ ഒരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്കിവിടെ നിന്നുകൊണ്ട് ഡിഫൈൻ ബ്രഷ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു ബ്രഷ് സ്റ്റൈലിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ബ്രഷ് സൈസ് എന്തുമാത്രം ഈ ഇമേജിൻ്റെ എന്തുമാത്രം വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഏരിയ സെലക്ട് ചെയ്യുക. അതിനുശേഷം എഡിറ്റിൽ നിന്നും ഡിഫൈൻ ബ്രഷ് എന്ന ഓപ്ഷൻ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ ബ്രഷിൻ്റെ പേരാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ബ്രഷ് ടെൺ എന്ന് നെയിം കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ഈ പിക്ചർ ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഒരു പുതിയ പേജിൽ ആ ബ്രഷിനെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ സ്റ്റൈലിൽ നിന്നും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമ്മൾ പുതിയതായി ക്രിയേറ്റ് ചെയ്ത ബ്രഷ് ടെൺ എന്ന ഈ സ്റ്റൈലിനെ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ ഫോർഗ്രൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഏത് കളറാണോ ആ കളറിലേക്കാണ് ഈ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ആ സ്റ്റൈല് അപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്കിവിടെ മറ്റൊരു കളറിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഇമേജ് അതിൻ്റെ ആ രീതിയിൽ തന്നെ നമുക്ക് പല കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ക്യാൻവാസിൽ കാണുന്ന ഈ ഓപ്പൺ ചെയ്ത ഇമേജിനെ
നേരത്തെ പഠിച്ചിരുന്ന ഡിഫൈൻ ബ്രഷ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ ഇമേജിനെ പാറ്റേൺ ആയി ഫില്ല് ചെയ്യുവാൻ വേണ്ടി നമുക്ക് എഡിറ്റിൽ നിന്നും ഡിഫൈൻ പാറ്റേൺ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഈ ഓപ്ഷൻ അപ്ലൈ ചെയ്യുവാൻ വേണ്ടി പാറ്റേൺ ക്രിയേറ്റ് ചെയ്യേണ്ട ഏരിയ സെലക്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി റെക്ടാങ്കിൾ മാർക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, റെക്ടാങ്കിൾ മാർക്ക് ടൂൾ ഉപയോഗിക്കുമ്പോൾ ഈ സെലക്ഷൻ ടൂളിൻ്റെ ഫെതർ സീറോ ആയിരിക്കണം. സീറോ സെലക്ട് ചെയ്തതിനു ശേഷം പാറ്റേണായി വരേണ്ട ഏരിയ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം എഡിറ്റിൽ നിന്നും ഡിഫൈൻ പാറ്റേൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. പാറ്റേൺ ടു എന്ന നെയിം കൊടുത്തതിന് ശേഷം ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുകയാണ്. എന്നാൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമുക്കിവിടെ ഫെതർ ടെൻ എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് എഡിറ്റിൽ ഡിഫൈൻ പാറ്റേൺ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആയിരിക്കുന്നത് അല്ല. അപ്പോൾ ഫെതർ ടെൻ അല്ലെങ്കിൽ ഫെതർ ഓപ്ഷൻ സീറോ അല്ല എങ്കിൽ ഈ കമാൻഡ് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്ന ടൂൾ, ഇപ്പോൾ നമുക്ക് എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്താൽ ഇവിടെ ഈ ഓപ്ഷൻ ആക്റ്റീവ് ആയിരിക്കുക ഇല്ല. എന്നാൽ നമുക്ക് ഡിഫൈൻ ബ്രഷ് ഉപയോഗിക്കുവാൻ വേണ്ടി ഏത് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ടും സെലക്ട് ചെയ്ത് ഫെതർ വാല്യൂ എത്ര വേണമെങ്കിലും എൻ്റർ ചെയ്തുകൊണ്ട് ആ ഓപ്ഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ പാറ്റേൺ കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഫെതർ ഓപ്ഷനോ അല്ലെങ്കിൽ മറ്റൊരു സെലക്ഷൻ ടൂളോ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ഇവിടെ റെക്ടാങ്കിൾ മാർക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സീറോ ഫെതർ ഇട്ട് നമ്മളൊരു പുതിയ പാറ്റേൺ ടു എന്ന് പറയുന്ന ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പിക്ചറിൻ്റെ ആവശ്യം ഇവിടെയില്ല, അതിനാൽ ഇതിനെ ക്ലോസ് ചെയ്യാം. അതിനുശേഷം പുതിയ ഒരു പേജിലേക്ക് നമ്മുടെ ടൂൾ ബോക്സിൽ നിന്നും പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ സെലക്ട് ചെയ്യുകയാണ്. പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ, ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എന്ന് പറയുന്ന രണ്ട് ടൂൾസാണ് ഇവിടെ ഉള്ളത്. അതിൽ നിന്നും പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പാറ്റേൺ, ഏത് രീതിയിലുള്ള പാറ്റേൺ ആണ് വേണ്ടതെന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. നമ്മൾ പുതിയതായിട്ട് പാറ്റേൺ ടു എന്ന നെയിമിൽ ആഡ് ചെയ്ത പാറ്റേൺ ആണ് ഈ കാണിക്കുന്നത്. ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ബ്രഷിൻ്റെ സൈസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. പിന്നീട് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത ആ ഇമേജിനെ പാറ്റേണായി ഫില്ല് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്കിവിടെ മോഡ് എന്ന കമാൻഡിൽ നിന്നും നോർമൽ എന്ന ഈ എഫക്റ്റ് സെലക്ട് ചെയ്തപ്പോൾ ഈ രീതിയിൽ ബ്രഷിൻ്റെ സൈസ് സൈഡുകൾ വളരെ സ്മൂത്തായിട്ട് വരുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്കിവിടെ മോഡ് ഡിസോൾവ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രഷിൻ്റെ സൈഡ് ഒരു പ്രത്യേക രീതിയിൽ ഡിസോൾവ് ആയിട്ട് വരുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ ഓരോ ഓപ്ഷനും നമുക്കിവിടെ ഓരോ രീതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുമ്പോൾ നമുക്കിവിടെ പല രീതിയിലുള്ള പാറ്റേണായി, അല്ലെങ്കിൽ ആ പാറ്റേണിൻ്റെ എഫക്റ്റിൽ പല മാറ്റങ്ങൾ വരുന്നത് കാണുവാൻ സാധിക്കും. മറ്റൊരു രീതിയിൽ ഒരു ക്യാൻവാസിലേക്ക് ഫില്ല് ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഈ രീതിയിൽ പാറ്റേൺ ടൂൾ ഉപയോഗിക്കേണ്ടതായിട്ടില്ല.
എഡിറ്റ് എന്ന മെനുവിൽ നിന്നും മോഡിനെ സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്ന മെനുവിൽ നിന്നും ഫിൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടത് എന്നിവിടെ സെലക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടെ പാറ്റേൺ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത പാറ്റേൺ ആയിരിക്കും ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ പാറ്റേൺ സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിൽ വീണ്ടും ഫിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത പാറ്റേൺ ആയിരിക്കും ഫില്ലായി വരുന്നത്. ഫയൽ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കമാൻഡ് പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു പുതിയ ഫയലിനെ ഓപ്പൺ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ പ്രസ് ചെയ്ത് ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാം. എന്നാൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കുവാൻ വേണ്ടി ഫയൽ എന്ന മെനുവിൽ ഓപ്പൺ പ്രസ് ചെയ്യാതെ തന്നെ സിമ്പിളായി ഈ പോർഷനിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ വിൻഡോയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്കൊരു പിക്ചറിനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം ഇപ്പോൾ സേവ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു ഇമേജാണ് ഓപ്പണായി വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ ഇമേജിൽ മറ്റു വർക്കുകൾ ഒന്നും ചെയ്തതിന് ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ ഇമേജിനെ ഈ രീതിയിൽ ലഭിക്കുക ഇല്ലാത്തതിനാൽ സാധാരണ രീതിയിൽ ഈ ഇമേജിനെ കോപ്പി ചെയ്ത് പുതിയ ഒരു ക്യാൻവാസിൽ പേസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ നമുക്ക് ഈ ഇമേജിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് എടുക്കുവാൻ വേണ്ടി ഇമേജ് മെനുവിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന കമാൻഡ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ബ്ലോസം വൺ എന്ന ഈ നെയിം അല്ലെങ്കിൽ ഈ ഫയൽ നെയിം ഇതിൻ്റെ ഒരു കോപ്പി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേരിലേക്ക് പുതിയ ഒരു ക്യാൻവാസിൽ ഒരു പുതിയ ഫയൽ രൂപപ്പെടുന്നു. ഇതിനുശേഷം നമുക്ക് ഈ ഇമേജിൽ വർക്കുകൾ ചെയ്യാവുന്നതാണ്. എന്നാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആദ്യമെടുത്ത ഇമേജ് യാതൊരു വ്യത്യാസവും കൂടാതെ കൊണ്ട് ഇവിടെ ലഭിക്കുന്നതായിരിക്കും.